എൻഐഎയുടെ മുന്നിൽ ഇരിക്കുകയാണ് മൂന്നാം വട്ടവും ശിവശങ്കർ. 11 മണിക്ക് തുടങ്ങിയതാണ് ചോദ്യം ചെയ്യൽ. ഇത്തവണ ചില പ്രത്യേകതകളുണ്ട്. സ്വപ്നയെയും ഒപ്പമിരുത്തിയാണ് എൻഐഎയുടെ ചോദ്യം ചെയ്യൽ. നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുത്ത ശേഷമാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾ കടുക്കും, ഉത്തരങ്ങൾ കൃത്യമാകണം. ഇല്ലെങ്കിൽ കസ്റ്റഡിയിൽ കഴിയുന്ന സ്വപ്നയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ശിവശങ്കറിന് അങ്ങനെയല്ല, പുറത്തേക്കിറങ്ങി വരാൻ കഴിഞ്ഞെന്നു വരില്ല. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്കും ശിവശങ്കറിനും ഒരുപോലെ നിർണായകമാണ് ഇന്നത്തെ തീരുമാനം. ഇന്നും മുൻപ് നാം കണ്ട പോലെ നിർമ്മമനായി ശിവശങ്കർ ഇറങ്ങി വരുന്നതാണ് കാണുന്നതെങ്കിൽ, ഇന്നും നാം മുൻപ് കണ്ട പോലെ എൻഐഎ വാതിൽക്കൽ വന്ന് യാത്രയയക്കുന്നതാണ് കാണുന്നതെങ്കിൽ, ശിവശങ്കർ അന്വേഷണ വലയിൽ നിന്നും പുറത്തു വരുന്നു എന്ന തോന്നലിന് അത് ബലമേകും. അതേസമയം ശിവശങ്കറിൽ നിന്നും അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ മന്ത്രിമാരിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന സംശയത്തെ അത് ബലപ്പെടുത്തുകയും ചെയ്യും. മന്ത്രി ജലീലിനെ കസ്റ്റംസ് വിളിച്ചു വരുത്താൻ പോകുന്നു എന്ന വിവരമുണ്ട്. മന്ത്രി വിവാദത്തിലായ സി ആപ്റ്റിൽ എൻഐഎ കറങ്ങി നടക്കുകയും ചെയ്യുന്നു. എന്താകും അന്വേഷണ ഏജൻസികളുടെ ഉന്നം? ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉന്നതരിലേക്കോ അവരുടെ നീക്കങ്ങൾ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം.